ഒറ്റ നോട്ടത്തിൽ ചെറിയ പക്ഷിക്കൂടുകൾ, അതിൽ മനോഹരമായി തിളങ്ങുന്ന കുറേ മുട്ടകൾ. യഥാർത്ഥത്തിൽ പക്ഷിക്കൂടൊന്നുമല്ല കേട്ടോ. എന്താണെന്നറിയണ്ടേ? വരൂ സൗമ്യാസ് ക്യാപ്സ്യൂളിലേക്ക്. സൗമ്യാസ് ക്യാപ്സ്യൂൾ, ക്യാപ്സ്യൂൾസ് എൻറിച്ച്ഡ് വിത്ത് നോളജ്. ബേർഡ്സ് നെസ്റ്റ് മഷ്റൂം എന്നറിയപ്പെടുന്ന ഒരുതരം കൂണുകളാണ് ഇവ. പക്ഷിക്കൂടിന് സമാനമായ ഇവയുടെ ആകൃതിയാണ് ഈ പ്രത്യേക പേര് വരാൻ കാരണം. ലോകത്തിൽ എല്ലായിടത്തും ഈ കൂണുകളെ കാണാൻ സാധിക്കും. എങ്കിലും പ്രകാശം അധികം കടക്കാത്ത ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ വളരാനാണ് ഇവർക്ക് ഏറെ ഇഷ്ടം. ചീഞ്ഞ് അഴുകിത്തുടങ്ങിയ തടികളിലും ജൈവ അവശിഷ്ടങ്ങളിലും മറ്റും ഇവ ധാരാളമായി വളരുന്നു. ശരത്കാലമാണ് ഈ കൂണുകളുടെ വളർച്ചയ്ക്ക് ഏറെ അനുകൂലം. തവിട്ട്, വെള്ള അല്ലെങ്കിൽ ചാര നിറത്തിലുള്ള കൂടുകളിൽ മുട്ടയിട്ട് വച്ചതുപോലെയാണ് ഈ കൂണുകൾ കാണപ്പെടുന്നു. 5 മുതൽ 8 വരെ മുട്ടകൾ സാധാരണ ഒരു കൂട്ടിൽ കാണാറുണ്ട്. കുഞ്ഞു കല്ലുകൾ മാതിരി കാണപ്പെടുന്ന ഈ മുട്ടകൾ പ്രകൃതിയുടെ ഒരു വിസ്മയ കാഴ്ച തന്നെയാണ്. കൂണുകളുടെ സ്പോറ് കൊണ്ട് നിറഞ്ഞതാണ് ഈ മുട്ടകൾ. പുതിയ കൂണുകൾ വളർന്നു വരുന്നത് ഈ സ്പോറുകളിൽ നിന്നുമാണ്. സ്പോർ കൊണ്ട് നിറഞ്ഞ ഈ മുട്ടകളെ പെരിഡിയോൾസ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷിക്കൂടുകൾ പോലെയുള്ള ആകൃതി ഇവയുടെ വിത്ത് വിതരണത്തിന് വളരെ സഹായകരമാണ്. അതായത് കപ്പിൻ്റെ ആകൃതിയിലുള്ള പക്ഷിക്കൂടിലേക്ക് മഴത്തുള്ളികൾ വീഴുമ്പോൾ അകത്തുള്ള മുട്ടകൾ പുറത്തേക്ക് ചിതറുന്നു. അതുകൊണ്ട് തന്നെ സ്പ്ലാഷ് കപ്സ് എന്നും ഈ കൂണുകൾ അറിയപ്പെടുന്നു. ഇപ്രകാരം ചിതറുന്ന മുട്ടകൾ ഏകദേശം 1 മീറ്റർ വരെ ദൂരത്തിൽ വീഴാറുണ്ട്. മുട്ടകൾക്ക് നീണ്ട വാലുകൾ പോലെ ഒരു നാട ഉണ്ടായിരിക്കും. ഈ നാട മുട്ടയെ ഭദ്രമായി ചെടികളിലും മറ്റും പറ്റിയിരിക്കാൻ സഹായിക്കുന്നു. മുട്ടകൾ ഉണങ്ങിയ ശേഷം പൊട്ടുകയും അകത്തുള്ള സ്പോറുകൾ പുറത്തേക്ക് ചിതറുകയും ചെയ്യും. അനുകൂല സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ ഇവ പുതിയ കൂണുകളായി വളരുകയും ചെയ്യുന്നു. തീരെ ചെറിയ ഈ കൂണുകൾ പൊതുവെ ഭക്ഷ്യയോഗ്യമല്ല. പക്ഷേ ഇവയിൽ നിന്നുള്ള ചില രാസവസ്തുക്കൾ ക്യാൻസർ കോശങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്നതായും തലച്ചോറിലെ ന്യൂറോൺ കോശങ്ങളിലെ ഇൻഫ്ലമേഷനെ കുറയ്ക്കുന്നതായും ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹാരോൾഡ് ജെ ബ്രോഡി എന്ന കനേഡിയൻ മൈക്രോബയോളജിസ്റ്റ് ഈ കൂണുകളെ പറ്റി വിശദമായി പഠിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ ഇനിയും പഠനങ്ങൾ ആവശ്യവുമാണ്. രസകരമായ പുതിയ എപ്പിസോഡുകൾക്കായി കാത്തിരിക്കുക. സൗമ്യാസ് ക്യാപ്സ്യൂൾ, ക്യാപ്സ്യൂൾസ് എൻറിച്ച്ഡ് വിത്ത് നോളജ്.